എൻ്റെ റേഡിയോ 91.2 അൻവരികൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അൻവർ ഹുസൈൻ. നമസ്കാരം. വായിച്ച പുസ്തകത്തെക്കുറിച്ചുള്ള വരികൾ, അൻവരികൾ എന്ന പംക്തിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇത്തവണ അവതരിപ്പിക്കുന്നത് മറ്റൊരു നോവലാണ്. ദേവദാസ് വി എം എഴുതിയ ചെപ്പും പന്തും ഡിസി ബുക്സ് പുറത്തിറക്കി. നേരത്തെ ഖണ്ണശ സമകാലിക മലയാളം വാരികയിൽ പ്രസിദ്ധീകരിച്ചു വന്ന നോവലാണ് ചെപ്പും പന്തും. 1981 തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിൽ ജനിച്ച ദേവദാസ് ചെന്നൈയിലെ ഒരു ITI കമ്പനിയിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. കേരള സാഹിത്യ അക്കാദമിയുടെ ഗീതാഹിരണ്യൻ എൻഡോമെന്റ് അവാർഡ്, മലയാള മനോരമ കാർണിവൽ നോവൽ കാർണിവൽ അവാർഡ്, നൂർനാട് ഹനീ സ്മാരക നോവൽ പുരസ്കാരം, ചന്ദ്രിക വാരിക കഥാപുരസ്കാരം, അങ്കണം സാഹിത്യ പുരസ്കാരം, ഏറ്റുമാനൂർ കാവ്യവതി കഥാപുരസ്കാരം, കൊച്ചിൻ ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിലെ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം എന്നിവ ലഭിച്ചു. ദിൽദോ, ആറ് മരണങ്ങളുടെ പൾപ്പ് ഫിക്ഷൻ പാഠപുസ്തകം, പന്നിവേട്ട, ചെപ്പും പന്തു എന്നീ നോവലുകളും, മരണസഹായി, സലഭ ജീവിതം, അവനവൻ ദുരത്ത് തുടങ്ങിയ കഥാസമാഹാരങ്ങൾ എഴുതുന്നത് കൂടാതെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ ധാരാളം കഥകൾ എഴുതുന്ന ആളാണ് ദേവദാസ്. അത്ഭുതങ്ങൾ ഏതും ഇല്ലാത്ത വിധം സാധാരണമായ നിത്യകർമ്മങ്ങളാൽ ചുറ്റുമുള്ളവരെയും തന്നെയും തിരിച്ചറിയപ്പെടാതെ അപരജീവിതം നയിച്ച് ലോകമെമ്പാടുമുള്ള മഹാനഗരങ്ങളിൽ ഉപജീവനം നടത്തവേ ആയുസ് ഒടുങ്ങുകയോ അപ്രത്യക്ഷരാകുകയോ ചെയ്യുന്ന മനുഷ്യർക്കാണ് ഈ ഗ്രന്ഥം സമർപ്പിച്ചിരിക്കുന്നത്, ചെപ്പും പന്തും എന്ന ഗ്രന്ഥം. നമുക്കറിയാം, ചെപ്പും പന്തും വ്യത്യസ്തമായ രണ്ട് സാധനങ്ങളാണ്. ഈ ചെപ്പും പന്തും ചേർത്താണ് മജീഷ്യൻ തൻ്റെ മാജിക്കുകൾ അവതരിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു മാജിക്ക് തന്നെയാണ് ഈ നോവൽ. ഈ നോവലിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഭാഗം ഒന്ന് തിര, ഭാഗം രണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടവർ. ഇങ്ങനെ രണ്ട് ഭാഗങ്ങൾ, രണ്ട് പേരുടെ ജീവിതമാണിത്. ആദ്യത്തെ ഭാഗത്ത് ഉബൈദിൻ്റെ ജീവിതവും രണ്ടാം ഭാഗത്ത് മുകുന്ദൻ്റെ ജീവിതവുമാണ്. ഇവർ രണ്ടും തമ്മിലുള്ള ബന്ധം ഒരേ വാടക കെട്ടിടത്തിൽ താമസിച്ചു എന്നത് മാത്രമാണ്. രണ്ട് വ്യത്യസ്ത സമയങ്ങളിൽ, രണ്ട് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ താമസിച്ചിരുന്ന രണ്ട് പേർ ഒരേ വാടക കെട്ടിടത്തിൽ, പക്ഷേ അവർ തമ്മിൽ എങ്ങനെയൊക്കെയോ ചില സാമ്യങ്ങളോ സമാനതകളോ ഉണ്ടാവുന്നു. അതാണ് ഈ നോവലിന്റെ കേന്ദ്രപ്രമേയം. ഒന്ന് ആലോചിച്ചാൽ നമ്മളിലൊക്കെ ഇത് കാണാം. നമ്മളും മറ്റൊരാളെയും നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കുക. വ്യത്യസ്തനായ ഒരാളും നമ്മളും സങ്കല്പിച്ചു നോക്കുക. നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം സങ്കല്പിച്ചു നോക്കുക. ജീവിതം ഒരിക്കലും ഒരു നേർരേഖയല്ല, നമുക്കറിയാം. ജീവിതത്തിൽ മാറ്റം മറിച്ചിലുകൾ ഉണ്ടാകുന്നുണ്ട്, സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചിലരുടെ ജീവിതം സംഭവ ബഹുലമാകും, മറ്റു ചിലരുടെ ജീവിതം ഏതാണ്ട് നേർരേഖ പോലെ സ്വച്ഛമായി ഒഴുകും. പക്ഷേ ഈ ഒഴുകുന്ന വിവിധ ജീവിതങ്ങൾ തമ്മിൽ എന്തൊക്കെയോ സാമ്യങ്ങളുണ്ട്, എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട്. അവർ പോലും അറിയുന്നില്ല. ഒരുപക്ഷെ നാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരാളിൻ്റെ ജീവിതം നമ്മുടെ ജീവിതത്തിന് സമമാവാം, അല്ലെങ്കിൽ ഒരുപാട് സാമ്യങ്ങളുണ്ടാവാം, ഒരുപാട് കുഴച്ചിൽ കെട്ടുമറച്ചിലുകൾ ഉണ്ടാവാം. അത്തരത്തിലുള്ള ഒരു അപഗ്രഥനം കൂടിയാണ് മനഃശാസ്ത്രപരമായി ഈ നോവൽ. അതിനൊക്കെ ഉപരി ഈ നോവലിൽ നടക്കുന്ന സംഭവങ്ങൾ ഒരുപാട് രാഷ്ട്രീയ ഉൾക്കാഴ്ചയുള്ള കാലഘട്ടത്തിലും സംഭവങ്ങളിലുമാണ് ഇത് കടന്നുപോകുന്നത്. തമിഴ് കാലഘട്ടത്തിൽ, ചെന്നൈ പ്രളയ കാലഘട്ടത്തിൽ ഈ നോവലിലെ ജീവിതങ്ങൾ കടന്നുപോകുന്നുണ്ട്. ആ ചെന്നൈ പ്രളയവും ചെന്നൈയിലെ തമിഴകത്തിൻ്റെ രാഷ്ട്രീയവും ഒക്കെ ഈ കൃതി നന്നായി ഉൾക്കൊള്ളുന്നുണ്ട്. അതിൻ്റെ ഉള്ളടങ്ങളിൽ തീവ്രമായ ഭാഷയിലാണ് ഈ പുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ തുടക്കം തന്നെ ഉബൈദിനെ വിശദീകരിച്ചു കൊണ്ടാണ്. ഉബൈദേ, ഉബൈദേ, ഉള്ളാലെ ഉലയ്ക്കുന്നല്ലോടാ നീ എന്ന് ഉബൈദിനെ പരിചയപ്പെടുന്ന ഏതൊരാൾക്കും മനസ്സിൽ തോന്നും എന്നാണ് നോവലിസ്റ്റ് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് വായിച്ചു കഴിയുമ്പോൾ ഈ ഉബൈദ് നമ്മെ ഉള്ളാകെ ഉലയ്ക്കും സംശയമൊന്നുമില്ല. കാരണം ഉബൈദ് വളർന്നു വന്ന പശ്ചാത്തലം അതാണ്, ഉബൈദ് കടന്നു വന്ന ജീവിത അനുഭവങ്ങൾ അതാണ്. ഉബൈദ് നമ്മുടെ മനസ്സിൽ ഒരു കൂടുകൂട്ടും. നോവലിൻ്റെ വായന ശേഷവും അത് നമ്മെ വിടില്ല, നമ്മുടെ മനസ്സിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൻ്റെ സവിശേഷത. ഭാഷ വ്യത്യസ്തമായിട്ടുള്ള വിഭാഗങ്ങളിൽ നിന്നും അവരൊക്കെ ഒരുമിച്ച് നഗരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ചേക്കേറുമ്പോൾ അവരുടേതായ ഗ്രാമ്യഭാഷ ഉൾക്കൊണ്ടുകൊണ്ട്, ഉദാഹരണത്തിന് ഇവിടെ ഉബൈദ് ലക്ഷ്മിയക്കയോട് ഒരു കവിത ചൊല്ലുന്നുണ്ട്. കമലദള വിശാല മാല ചാർത്തി സുമനസ്സി തദ്വിത പുത്രലബ്ധി നേർന്നു എന്ന് മൂളിയപ്പോൾ ലക്ഷ്മിയൊക്കെ ചോദിച്ചു, എന്താണ് കാര്യം? പാർത്ഥസാരഥിയോട് വാത്സല്യപൂർവ്വം കൊഞ്ചാറുള്ളതുപോലെ. അതെന്നടാ കണ്ണാ, പരശുരാമൻ കൈലാസത്തിലേക്ക് പോകുന്നത് നോക്കി നിൽക്കുന്ന യക്ഷസ്ത്രീകൾക്ക് അതുക്കൂട്ടൊരു കെട്ടിയണ വേണമെന്നല്ല, അതേപോലെ ഒരു മകനുണ്ടാവാനാണ് അത്ര ആശ തോന്നിയത്.
യശസ്വി എന്ന് കഴിഞ്ഞത് മുഖത്ത് ചെറിയ ഞെട്ടലുണ്ടാക്കിയെങ്കിലും ലക്ഷ്മി അക്കയ്ക്ക് അത്ഭുതമടക്കാനായില്ല. അടടാ, നിനക്ക് പുരാണമൊക്കെ തരീമോ? പാലക്കാട് മലയാളവും തമിഴും കലർത്തിയുള്ള സ്ഥിരം ശൈലിയിൽ ലക്ഷ്മി അക്ക ചോദിച്ചു. അതിന് പുരാണം മുഴുക്ക വായിക്കണമെന്നില്ല എന്റെ അക്കോ, ഇതൊക്കെ സ്കൂളിൽ പഠിക്കുന്ന പദ്യമാണ്, വള്ളത്തോളിന്റെ കവിത. ഇവിടെ തൊട്ടങ്ങോട്ട് ധാരാളം കവിത ഈ നോവലിൽ കടന്നു വരുന്നു. കാവ്യപൂരകമായ നോവൽ എന്ന് ഇത് വേണമെങ്കിൽ പറയാം. ഇതിൽ മറ്റൊരു ഉപയത് കൂടിയുണ്ട്. നമുക്കറിയുന്നത് പോലെ, മലബാറുകാർക്കെങ്കിലും അറിയുന്നത് പോലെ, മഹാനായ കവി ഉബൈദ് അത്രത്തോളം അറിയപ്പെട്ടിരുന്നില്ല. ഉബൈദ് വളരെ വ്യത്യസ്തമായ കവിതകൾ എഴുതിയ ഉബൈദ്, പള്ളിക്ക് തീപിടിച്ച ചെന്തി കെടുത്തുവാൻ ആരുമില്ലേ, പട്ടാപ്പകൽ പള്ളി കത്തുമ്പോൾ ഇഞ്ഞു പാഞ്ഞെത്തുവാൻ ആരുമില്ലേ, പള്ള നിറച്ച് പൂമത്തയിൽ മേലാളർ തേട്ടി ശയിച്ചിടുമ്പോൾ, പാണ്ഡിത്യം പാഴുറ്റ വാദത്തിൽ വാളേന്തി തമ്മിൽ കയർത്തിടുമ്പോൾ, ഇൽമിന്റെ കേദാരമാകും കിതാബുകൾ ചാരമായി തീർന്നീടവേ, ഷേഡുകൾ ലാമ്പുകൾ മുത്തുകുലകളും പൊട്ടിത്തകർന്നീടവേ, ചിൽക്കാരത്തോടെ നിലത്തു പതിച്ചു ഹാ ചിന്നി തെറിച്ചിടവേ, ആടിപ്പുളച്ച് തീനാളം മുന്നാരം കടന്നു പിടിച്ചുവല്ലോ, ആദരമാകിയ ജാറങ്ങളും റബ്ബേ ഒപ്പം എരിച്ചുവല്ലോ, പള്ളിക്ക് തീപിടിച്ച അല്ലായി ചെന്തീ കെടുത്തുവാൻ ആരുമില്ലേ എന്നൊക്കെ ചൊല്ലിയ ഉബൈദ്, ആ ഉബൈദും ഈ നോവലിൽ കടന്നു വരും. ആ ഉബൈദ് ശരിക്കും നമ്മുടെ കവികളിൽ ശ്രേഷ്ഠരായ കവിയായി അറിയപ്പെടേണ്ട ഉബൈദായിരുന്നു എന്ന് നോവലിസ്റ്റും ഇതോടൊപ്പം പഠനം നടത്തിയിട്ടുള്ള ഡോക്ടർ ഗണേഷും സമർത്ഥിക്കുന്നു. ഇങ്ങനെ ഉബൈദിന്റെ ജീവിതം ഉബൈദിന്റെ മുതലാളിയായ സേട്ടുവിനോടൊപ്പം കടന്നു പോവുകയാണ്. ഇതിനിടയ്ക്ക് ഫാത്തിമ എന്നയാളെ ഈ സേട്ട് വിവാഹം കഴിക്കുന്നുണ്ട്. പിന്നീട് ഇതിലെ പല കഥാപാത്രങ്ങളും കടന്നു വരുന്നു. ലക്ഷ്മിയക്കയുടെ മകൻ മന്ദബുദ്ധിയായിട്ടുള്ള പാർത്ഥസാരഥി കടന്നു വരുന്നുണ്ട്. ചെന്നൈയിലെ പ്രളയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കടന്നു വരികയും ശാന്താറാം സേട്ടും ഉബൈദും ആ വാടക താമസ സ്ഥലത്തെത്തുകയും ശാന്താറാം സേട്ട് അത് കൂടാതെ ഒരു പാദരക്ഷ, പഴയ പാദരക്ഷകളുടെ ഒരു മാർക്കറ്റ് നടത്തുകയും ഒക്കെ ചെയ്യുന്നു. ഒറ്റയ്ക്ക് ശ്രീനിവാസ് അയ്യർ മരിച്ചതിന് ശേഷം ഒറ്റയ്ക്ക് മകനുമായി ലക്ഷ്മിയക്ക ഇവിടെ താമസിക്കുകയും ആ കാലത്തൊക്കെ ഇവരൊക്കെ തമ്മിൽ ഒരു വല്ലാത്ത ബന്ധം, മനുഷ്യബന്ധം, ആ മനുഷ്യബന്ധം ഊട്ടിയുറപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് നോവലിൽ കാണാം. ഐക്യ കേരളം രൂപപ്പെടുന്നതിന് ഏറെ മുമ്പ് 1908 കാസർഗോഡ് താലൂക്കിലെ തളങ്കരയിൽ പള്ളിക്കാലിൽ ജനിച്ച ഉബൈദ് എന്ന കവിശ്രേഷ്ഠനെ കുറിച്ച് വിളി കേൾക്കുന്നു, വിളി കേൾക്കുന്നു, മാതാവിൻ വിളി കേൾക്കുന്നു, വിടതരികയൻ അമ്മേ, കന്നഡ ധാത്രി, കേരള ജനനി വിളിക്കുന്നു എന്നൊക്കെയുള്ള ദേശ സ്നേഹം പുലുകുന്ന കവിതകളൊക്കെ എഴുതിയ ഉബൈദ് ഇതിൽ കടന്നു വരുന്നത് വളരെയധികമാണ്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിന്, ഈ നോവലിന് ഒരു രാഷ്ട്രീയ നിറമുണ്ട്, ഒരു ഉത്ബോധന സ്വഭാവമുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇങ്ങനെ ഉബൈദിലൂടെ കടന്നു പോകുന്ന ആദ്യ ഭാഗം ഉബൈദ് അപ്രത്യക്ഷമാകുന്നതോടുകൂടി അവസാനിക്കുക. ഉബൈദ് അപ്രത്യക്ഷമാകുമ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉബൈദ് എങ്ങനെയോ വല്ലാതെ നമ്മുടെ ഉള്ള് ഉലച്ചുകൊണ്ടേയിരിക്കും. ആദ്യ ഭാഗം അവസാനിക്കുമ്പോൾ വളരെ വൈകാരികമായി പറയുന്നത്, ഉബൈദിനെ കുറിച്ച് പറയുന്നത്, അവനെ അറിയാവുന്നവർക്ക് ആർക്കും തന്നെ കത്തുകളോ മറ്റു വിവരങ്ങളോ ലഭിച്ചില്ല, തിരക്കിട്ട ചില അന്വേഷണങ്ങൾ, ബന്ധുക്കളുടെ ആവലാതികൾ, ഉറപ്പേതുമില്ലാത്ത സംശയങ്ങൾ, കാണാതായത് സംബന്ധിച്ചൊരു പോലീസ് കേസ്, തകരപ്പെട്ടിയിൽ ശേഖരിച്ചു വെച്ച കവിതാശകലങ്ങൾ എന്നിവയ്ക്കപ്പുറം ഉബൈദിന് ജനിച്ചു വളർന്ന നാട്ടിലോ ജോലി നഗരങ്ങളിലോ അവശേഷിപ്പുകളൊന്നും ഉണ്ടായതേയില്ല. ഉള്ളാലെ ഉലച്ചിരുന്നവരുടെ ഓർമ്മകളിൽ നിന്നും സംഭാഷണങ്ങളിൽ നിന്നുമൊക്കെ പതിയെ പതിയെ അവൻ മാഞ്ഞു മാഞ്ഞില്ലാതായി. മാന്ത്രികമായ ഇടപെടൽ മൂലം ഒരു ജാലവിദ്യക്കാരന്റെ കയ്യിലിരിക്കുന്ന വസ്തു കാണാതാവുന്ന ലാഘവത്തോടെ ഉബൈദ് മറഞ്ഞുപോയി. ഉബൈദേ, ഉബൈദേ, ഉബൈദേ എന്ന് വിളിച്ചുകൊണ്ട് ആദ്യ ഭാഗം അവസാനിക്കുക. നമ്മളൊക്കെ ഇങ്ങനെ മാഞ്ഞു പോവുകയാണ്, മറഞ്ഞു പോവുകയാണ്. കവി ONV പാടിയതുപോലെ, ഉപ്പിനെ കുറിച്ച് കുഞ്ഞുമകനോട് മുത്തശ്ശി പറയുന്നത് പോലെ, ഈ ഉപ്പ് ഉള്ളിൽ മറഞ്ഞുപോകും മട്ടിലെ നുണ്ണി, നിന്നുടെ മുത്തശ്ശിയും മറഞ്ഞുപോകും, എന്നാലും നിന്നുടെ ഉള്ളിലെ ഉപ്പായിരിക്കുമേ മുത്തശ്ശി, എൻ നുണ്ണിയെ വിട്ടങ്ങു പോകുവാൻ എന്ന് മുത്തശ്ശി ചൊല്ലിയതുപോലെ മറയുകയാണ് നമ്മളൊക്കെ ജീവിതത്തിൽ, മാഞ്ഞു പോവുകയാണ് നമുക്ക് ജീവിതത്തിൽ. അങ്ങനെ ഒന്നും അവശേഷിപ്പിക്കാതെ മാഞ്ഞു പോയവരുടെ കൂട്ടത്തിൽ ഉബൈദുമുണ്ട്. തുടർന്ന് അടുത്ത ഭാഗം മുകുന്ദനോടുകൂടി എത്തുന്നു. മുകുന്ദൻ വരുമ്പോൾ കുറച്ചുകൂടെ വ്യത്യസ്തമായ ഒരു രീതിയിലാണ് നോവൽ പുരോഗമിക്കുന്നത്. നോവലിന്റെ ഭാഷയൊക്കെ മാറുന്നു, കുറച്ചുകൂടി നഗര കേന്ദ്രീകൃത ഭാഷയാകുന്നു, കുറച്ചുകൂടി വലിയ നഗരമായി മാറുന്നു. ഉബൈദ് നേരത്തെ താമസിച്ച മുകുന്ദൻ ഇപ്പോൾ താമസിക്കുന്ന വാടക സ്ഥലവും വാടക വീടും അതിന്റെ പരിസരവുമൊക്കെ, അവിടെ ഇന്ദ്ര എന്ന് പറയുന്ന ഒരു കഥാപാത്രം, ഒരുപക്ഷെ മലയാള നോവലിൽ ഇങ്ങനെ ഒരു കഥാപാത്രമില്ല, വളരെ വ്യത്യസ്തയായ ഒരു കഥാപാത്രം ഇന്ദ്ര കടന്നു വരുന്നു. ഇന്ദ്ര മഹേന്ദ്ര ജാലങ്ങൾ കാട്ടുന്നു,
ഒരു മജീഷ്യൻ അവിടെ എത്തുന്നു. മജീഷ്യന്റെ സഹായിയായി മുകുന്ദനും മുമ്പോട്ട് നീങ്ങുന്നു. അവിടെയൊക്കെ ഒരുപാട് ഒരു കമ്പനിയും ആ കമ്പനിയുടെ ജീവിതവും ഒക്കെയായി ഈ നോവൽ പുരോഗമിക്കുന്നു. പുരോഗമിച്ച് ആ ഭാഗവും അവസാനിക്കുന്നു. നമ്മളിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ട് കാക്കാല മുറ എന്ന് പറയുന്ന ഒരു അധ്യായത്തിൽ കാക്കാല മുറയ്ക്ക് ഒരുങ്ങി നിൽക്കുന്ന ചെപ്പടി വിദ്യക്കാരന്റെ ഉന്മാദ ലഹരി മുകുന്ദന് ഉള്ളാലെ നിറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മുകുന്ദനും അവിടെ മറയുകയാണ്. ആഖ്യാനത്തിന്റെ ഇന്ദ്രജാല പരപ്പ് എന്ന് ഡോക്ടർ പി എം ഗിരീഷ് ഈ നോവലിനെ വിശേഷിപ്പിക്കുന്നത് വെറുതെയല്ല. തീർച്ചയായും നോവൽ വായനക്കാർക്ക് ഏറ്റവും ആകർഷകമായ ഒരു നോവൽ തന്നെയാണ് ഡി സി ബുക്സ് പുറത്തിറക്കിയിരിക്കുന്ന ചെപ്പും പന്തും. ഈ നോവലിൻ്റെ വായനയ്ക്ക് എല്ലാ പ്രിയ വായനക്കാരെയും ഞാൻ ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം.